ബീച്ചുകളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ ബീച്ചുകളുണ്ട്, ശംഖുമുഖം, വർക്കല, കോവളം, അങ്ങനെ കുറേ ബീച്ചുകളുണ്ട്. എന്നാൽ ഇതൊന്നും അല്ലാത്ത മനോഹരമായിട്ടുള്ള, അധികം ആർക്കും അറിയാത്ത ഒരുപാട് ബീച്ചുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ബീച്ചുകൾ തേടിയിട്ടുള്ള ഒരു യാത്രയാണിത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് വേളി ബീച്ചിലേക്കാണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് വേളി ബീച്ച് അത്ര അപരിചിതമായിട്ടുള്ള ബീച്ചൊന്നുമല്ല. പക്ഷേ വേളിയിൽ ആളുകൾ പോകുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ അതുവഴിയുള്ള ബീച്ചിലാണ്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു വഴിയിലാണ്. ഈ ബീച്ച് അത്ര അപരിചിതമായിട്ടുള്ള ഒരു ബീച്ചല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു വേളി സെൻറ് തോമസ് ചർച്ച് ഉണ്ട്, ഒരു വലിയ പള്ളിയാണ്, പുറകിൽ കാണുന്ന പള്ളിയുണ്ട്. ഇതാണ് ഇവിടുത്തെ വേളി സെൻറ് തോമസ് ചർച്ച്. ഇതിന് പുറകിലൂടെ ഒരു വഴിയുണ്ട്. ഇതിന് പുറകിലൂടെ ഒരു വഴി പോയാൽ നമുക്ക് വേളി ബീച്ചിൻ്റെ മറ്റൊരു സൈഡിലെത്താൻ പറ്റും. ഞാനിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. 1200-1300 rupees. ഇപ്പം ഞാൻ പടിയിറങ്ങി ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം തീരെ തിരക്കില്ലാത്തൊരു ബീച്ചാണ്, അതാണ് ഞാൻ പറഞ്ഞത്. വേളി ബീച്ച് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇവിടെയുള്ള ഈ ബീച്ച്, വേളിയുടെ ഈ സൈഡ് പല ആളുകൾക്കും അറിയില്ല. പള്ളിയുടെ തൊട്ട് പുറകിലുള്ള ബീച്ചാണ്, വെള്ളം നല്ല കലങ്ങി കിടക്കുന്നത്. അപ്പം നമ്മൾ ഈ വേളി ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ പാരലായിട്ടുള്ള, ഈ ബീച്ചിന് പാരലായിട്ടുള്ള ബീച്ച് റോഡ് വഴിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം ഇതിന് അടുത്ത് ഏത് ബീച്ച് ചെന്ന് കയറും നമുക്ക് നോക്കാം. അപ്പം നമ്മൾ വേളി ബീച്ചിൽ നിന്ന് ആ ബീച്ച് റോഡ് വഴി കയറി പള്ളിത്തുറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചർച്ചുണ്ട്, ഇതൊരു കാത്തലിക് ചർച്ചാണ്. ഇത് രണ്ട് സെക്ഷനായിട്ടാണ് പള്ളിയുള്ളത്. ഒരു കാത്തലിക് ചർച്ചുണ്ട്, ഇവിടെ ഒരു സെൻറ് മേരീസ് ചർച്ചും ഉണ്ട്. ഈ സെൻറ് മേരീസ് ചർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും, അതായത് ഇത് ഏറെക്കുറെ ഒരു ഓപ്പൺ ചർച്ച് പോലെയാണ്. ഇതിനകത്ത് തന്നെ കുറേ ഗ്ലാസ് പെയിൻറ്റിങ്ങുകളുണ്ട്, അതിമനോഹരമായിട്ടുള്ള ഗ്ലാസ് പെയിൻറ്റിങ്ങുകളുണ്ട്, നിറയെ ഉണ്ട്. ആ ഒരു ഇത് പള്ളി മൊത്തം ചുറ്റിയിട്ട് ഗ്ലാസ് പെയിൻറ്റിങ്ങുകളുണ്ട്. വേറൊരു സ്ഥലത്തും ഞാനിങ്ങനെ ഇത്രയും മനോഹരമായിട്ടുള്ള ഗ്ലാസ് പെയിൻറ്റിങ്ങുകൾ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരു ചെറിയ റോഡ്, ഇതിപ്പോൾ മെയിൻ റോഡാണ്. മെയിൻ റോഡിൻ്റെ അടുത്തുള്ള ചെറിയൊരു വഴി. അപ്പോൾ ഈ റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് പള്ളിത്തുറ ബീച്ചിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ചെറിയ റോഡ് കയറി പള്ളിത്തുറ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു ബീച്ചാണ്, തിരക്കില്ലാത്ത ഒരു ബീച്ചാണ്. അവിടെ പുറകിലുണ്ട് നിറയെ വള്ളങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ രാവിലെ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ പിടിക്കുന്നത് കാണാൻ പറ്റും. ഒരു വല ശരിയാകുന്നത് അതെല്ലാം കാണാൻ പറ്റും. ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതാണ്, നമ്മൾ ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ തെങ്ങ് ഇങ്ങനെ ബീച്ചിലോട്ട് ചാഞ്ഞ് കിടക്കുന്നില്ലേ, അതുപോലെ കാറ്റാടി മരങ്ങൾ, ആ ഒരു ഐഡൻറ്റിറ്റി, നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഐഡൻറ്റിറ്റി കറക്റ്റായിട്ട് കിട്ടുന്നൊരു ബീച്ചാണ്. പുറയിൽ കണ്ടോ തെങ്ങ് ഇങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ട്, ഇവിടെ അതുപോലെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ കാറ്റാടി മരങ്ങൾ, നല്ല അടിപൊളി കാറ്റാടി മരങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട്. പള്ളിത്തുറയിൽ നിന്ന് നമ്മൾ അടുത്ത് വന്നിട്ടുള്ളത് തുമ്പ ആറാട്ടുവഴി ബീച്ചാണ്. ഇത് അധികം ആർക്കും അറിയാത്ത ബീച്ച് തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ ഇതിൻ്റെ ഒരു ടൂറിസ്റ്റ് പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇവിടുത്തെ അതോറിറ്റീസ് ആണെങ്കിലും ശരി, അവർ ഇവിടെ ആൾ ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് പോലൊന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇവിടെ പ്ലാസ്റ്റിക് മാനേജ്മെൻറ്റിന് വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ബീച്ചിൽ മണലിൽ നാല് കുറ്റി അടിച്ചിട്ട് അതിനകത്ത് ഒരു നെറ്റ് വെച്ചിട്ട് അതിനകത്ത് ആളുകളോട് പ്ലാസ്റ്റിക് ഇടാൻ പറയും. അപ്പോൾ അതെനിക്ക് തോന്നുന്നു വളരെയധികം അനുകരിക്കേണ്ട ഒരു മാതൃകയാണ്. വലിയ ഡസ്റ്റ്ബിന്നുകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ തോതിൽ തന്നെ നമുക്ക് മനസ്സ് വെച്ചാൽ നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു തെളിവാണിത്. തുമ്പ ആറാട്ടുവഴി ബീച്ചിൽ നിന്ന് കുറച്ച് ദൂരം മുമ്പോട്ട് വരുന്ന സമയത്ത് പുത്തൻതോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പുത്തൻതോപ്പ് ഇവിടെ ഒരു വലിയ പള്ളിയുണ്ട്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ ഇതാണ് പുറകിൽ കാണുന്നതാണ് പള്ളിയുണ്ട്, സെൻറ്റ് ഇഗ്നീഷ്യസ് ചർച്ച് ആണ്. ചർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പോപ്പ് ജോൺ പോൾ രണ്ടാമനാണ് ഇതിൻ്റെ കല്ല് തറക്കല്ലിട്ടതെന്നാണ് പറയുന്നത്. അതുപോലെ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പാളയത്തുള്ള സെൻറ് ജോസഫ് ചർച്ച്, അതുമായിട്ട് വളരെയധികം സാമ്യമുള്ളത്. ഒരേ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടായിരിക്കാം, പക്ഷേ എന്നാലും ഇത്രയും അധികം സാമ്യമുള്ള ഒരു പള്ളി ഞാൻ വേറെ കണ്ടിട്ടില്ല. പുത്തൻതോപ്പ് പള്ളിയുടെ അടുത്തുള്ള ബീച്ചാണ് പുത്തൻതോപ്പ് ബീച്ച്. നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഇവിടുന്ന് ഒരു ചെറിയ റോഡുണ്ട്, ആ വണ്ടി പോകുന്ന റോഡാണ്.
ആ റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതുതോപ്പ് ബീച്ചിലെത്താൻ പറ്റും. പള്ളിയിൽ നിന്ന് ആ റോഡ് ചെറിയ റോഡുണ്ടായിരുന്നു, ആ റോഡ് കയറി നമ്മളിപ്പം പുത്തൻതോപ്പ് ബീച്ചിലുണ്ട്. അപ്പോൾ ഇത് വളരെ ശാന്തമായിട്ടുള്ളൊരു ബീച്ചാണ്, അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ്. പള്ളിയിൽ വരുന്ന ആളുകൾ മാത്രമേ ഇവിടെ വരുള്ളൂ, അങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ആ രീതിയിലുള്ള വികസനമൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ശാന്തമായിട്ടുള്ളൊരു ബീച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ മരങ്ങൾ, നമ്മുടെ തെങ്ങ് തെങ്ങ് ഇങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ടൊരു ആ രീതിയിലൊക്കെ നല്ല നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ്. രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾ മീൻ പിടിക്കാൻ പോകുന്നത് നമുക്ക് നിറയെ വള്ളങ്ങൾ ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ രാവിലെ കുറേ ആളുകളൊക്കെ രാവിലെ പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ വരികയാണെങ്കിൽ അതൊക്കെ കാണാൻ പറ്റും. ആറാട്ട് വഴി ബീച്ച് കഴിഞ്ഞു, പുത്തൻതോപ്പ് ബീച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിനടുത്തുള്ള അതിൻ്റെ അടുത്ത ബീച്ചായിട്ടുള്ള ഗ്ലോറിയ ബീച്ചാണ്. ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ കണ്ട ബീച്ചുകളിലെല്ലാം ഇങ്ങനെ തെങ്ങായിരുന്നു ചേർന്ന് കിടന്നത്. ഇവിടെ നിറയെ കാറ്റാടി മരങ്ങളാണ്. ഇത് റോഡിനടുത്തുള്ള ഒരു ബീച്ചാണ്, അധികം ഉള്ളിലോട്ടല്ല. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീരം കുറച്ചധികമുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ബീച്ചുകളെ അപേക്ഷിച്ച് കുറച്ചധികം തീരം ഇവിടെയുണ്ട്. പിന്നെ ഇതൊരു ബീച്ചായിട്ട് സാധാരണ ആളുകൾ വരുന്ന ഒരു ബീച്ചാണ്. നമ്മൾ നേരത്തെ കണ്ടതൊന്നും അത്ര ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള രീതിയിൽ വലുതാവാത്തൊരു ബീച്ചുകളാണ്. ഇത് ഇവിടെ ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്, ബീച്ചിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ കുറച്ചധികം ഒരു ബീച്ച് എന്നുള്ള രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഒരു ബീച്ചാണ് ഗ്ലോറിയ ബീച്ച്. അപ്പോൾ ഈ ബീച്ചിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങ് ദൂരെ മുതലപ്പൊഴി ഹാർബർ കാണാം. ചെറിയ ആ ഒരു പാലം, മുതലപ്പൊഴിയിലെ ആ ഒരു പാലം നമുക്ക് വന്ന് കാണാം. നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് അടുത്ത് പോകുന്ന അങ്ങോട്ടാണ്. ഗ്ലോറിയ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ് സെൻറ്റ് മൈക്കിൾ ഫൊറൈൻ ചർച്ച് ആണ്. അപ്പോൾ ഇത് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇതിപ്പോൾ അവർ റെനോവേറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്, ഇതവരുടെ പ്ലേ ഗ്രൗണ്ടാണ്. അതിനടുത്താണ് ആ ബീച്ച്, നമ്മൾ നേരത്തെ പോയ ബീച്ച്. ഗ്ലോറിയ ബീച്ചിൽ നിന്ന് ഇപ്പോൾ മുതലപ്പുഴയിലുണ്ട്. മുതലപ്പുഴ എന്ന് പറഞ്ഞാൽ ഇതൊരു പുഴയാണ്, അതായത് കടലും കായലും ചേരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം എൻ്റെ പുറകിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ കായലാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കടലാണ് കേട്ടോ, ആ കടലിൻ്റെ പാലമാണ് ആ പുറയിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് മുതലപ്പുഴയിലെ മനോഹരമായിട്ടുള്ള കായൽ. ഇത് നമ്മുടെ അഞ്ചുതെങ്ങ് കായൽ, പാർവതി പുത്തനാർ അതിൻ്റെ എല്ലാ ഒരു ഭാഗമാണ്. ഇതിനടുത്ത് തന്നെ അതിൻ്റെ നമുക്ക് ആ ദൂരെ നോക്കുമ്പോൾ തന്നെ കാണാം, ഇതിനടുത്ത് തന്നെ ഒരു ഫിഷിംഗ് ഹാർബറും ഉണ്ട്. ഇതാണ് അവിടുത്തെ ഫിഷിംഗ് ഹാർബർ, നിറയെ ബോട്ടുകളിലൂടെ അടുക്കിയിട്ടിട്ടുണ്ട്. ഇതിലെ ഒരു വഴിയുണ്ട്, ഈ വഴി കൂടെയാണ് നമുക്ക് ഇനി ബീച്ചിലേക്ക് പോകാനുള്ളത്. കായലിൻ്റെ സൈഡിൽ നിന്ന് മാറി ഇപ്പം നമ്മൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കടൽപ്പാലമാണ്, ഈ കടൽപ്പാലത്തിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടോ ആ പുഴയുണ്ട്, നമ്മൾ ആ കായലും കടലും ചേരുന്ന സ്ഥലം നേരത്തെ പറഞ്ഞ പുഴയുണ്ട്. പുറകെ കാണുന്നതാണ് കടൽപ്പാലം. നമുക്ക് ഇത്രയും ദൂരം നടന്ന് ഈ കടൽപ്പാലത്തിലൂടെ അങ്ങ് ഉള്ളിലോട്ട് പോകാൻ പറ്റും. ആ കടൽപ്പാളത്തിൽ കൂടെ നടന്ന്, കടലിൻ്റെ നടുക്കൂടെ ഉള്ള ഒരു കടൽപ്പാളത്തിൽ കൂടെ നടന്ന് നമ്മളിതിൻ്റെ ഫൈനൽ പോയിന്റ് എത്തി. ഇവിടെ ഈ കടൽ ഭിത്തി, ഇപ്പോൾ ഞാൻ അത് അങ്ങനെ ഒരെണ്ണത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം പിന്നെ ഇനി ഇതില്ല, പാലമില്ല. ഇതിനപ്പുറം പിന്നെ കടലാണ്, രണ്ട് അപ്പുറ സൈഡ് ഇപ്പുറ സൈഡും കൂടെ ജോയിൻ ആവുകയാണ് ചെയ്യുന്നത്. കടൽപ്പാലത്തിനടുത്തുള്ള വഴി കയറി വരുന്ന സമയത്ത് നമുക്ക് മുതലപ്പുഴ ബീച്ചിലോട്ട് എത്താൻ പറ്റും. അതാണ് നമ്മൾ നേരത്തെ പോയ കടൽപ്പാലം. അതാണ് കുറേ ദൂരത്തേക്ക് പോയിട്ടുണ്ട്, നമുക്ക് അവിടെ നിന്ന് നോക്കിയപ്പം ബീച്ച് കുറേ കൂടെ അടുത്ത് കാണാമായിരുന്നു. തിരുവനന്തപുരത്തെ ബീച്ച് ടൂറിസം മാപ്പിൽ പതിയെ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മുതലപ്പുഴ. ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പുഴ തന്നെയാണ്. ഒരു സൈഡിൽ കായൽ, ഒരു സൈഡിൽ കടൽ, മാത്രമല്ല ഏറ്റവും അധികം തീരമുള്ള ഒരു ബീച്ച് കൂടിയാണിത്. തിരുവനന്തപുരത്തെ
പതിവ് ബീച്ചുകളിൽ നിന്നെല്ലാം മാറി പുതിയ ബീച്ചുകൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബീച്ചുകൾ തിരഞ്ഞെടുക്കാം. നിരാശപ്പെടേണ്ടി വരില്ല. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം.